നമസ്കാരം. രാജ്യത്ത് കോവിഡ് വൈറസ് ബാധിതരുടെ എണ്ണം പെട്ടെന്ന് ഉയരുന്നത് ആശങ്കാജനകമാണ്. കൊറോണ വൈറസും അതിന്റെ പുതിയ മാരകമായ ഒമിക്രോൺ വകഭേദവും രാജ്യത്തുടനീളം ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പനി, ജലദോഷം, ചുമ, തലവേദന തുടങ്ങിയ ചില സാധാരണ ലക്ഷണങ്ങളാൽ വൈറസ് ബാധിച്ച് ധാരാളം ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന കൊറോണ വൈറസ് കേസുകൾക്കിടയിൽ മാരകമായ വൈറസിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാനുള്ള വഴികൾ തേടുകയാണ് ആളുകൾ. ഈ മഹാമാരിക്കാലത്ത് ആവി പിടിക്കുന്നതിന്റെ ആവശ്യകതയും ഇതിനകം തന്നെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആവി പിടിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും. കുട്ടികൾക്കും മുതിർന്നവർക്കും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ആവിപിടുത്തം. മൂക്കിന്റെ ഭാഗങ്ങൾ തുറക്കാനും ശാന്തമാക്കാനും ജലദോഷത്തിൽ നിന്നോ സൈനസ് അണുബാധയിൽ നിന്നോ ആശ്വാസം നേടാനും വ്യാപകമായി ഉപയോഗിക്കുന്ന പ്രായമായ വീട്ടു വൈദ്യങ്ങളിലൊന്നാണ് ആവിപിടുത്തം. നീരാവി ശ്വസിക്കുന്നതിനെ സ്റ്റീം തെറാപ്പി എന്ന് വിളിക്കുന്നു. ഈ വിദ്യയിൽ ചൂടുവെള്ളം നാസികാദ്വാരം, തൊണ്ട, ശ്വാസകോശം എന്നിവയിലെ കഫം അയവുള്ളതാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് മൂക്കിലെ രക്തക്കുഴലുകളുടെ വീക്കം ഒഴിവാക്കുകയും കഫക്കെട്ടും മറ്റ് ശ്വാസകോശ ലക്ഷണങ്ങളും ലഘൂകരിക്കുകയും ചെയ്യുന്നു. സൈനസുകളുടെ രക്തക്കുഴലുകളിൽ വീക്കം ഉണ്ടാകുമ്പോൾ മൂക്ക് അടഞ്ഞു പോകുന്നു. ജലദോഷം രക്തക്കുഴലുകളെ കൂടുതൽ പ്രകോപിപ്പിക്കും. ആവി ശ്വസിക്കുന്നത് ജലദോഷം അകറ്റാൻ സഹായിക്കുന്നു. നീരാവിയിലെ ഈർപ്പം സൈനസിലെ കഫത്തെ നേർത്തതാക്കുകയും തടസ്സമില്ലാതെ ശ്വസിക്കാൻ ഒരാളെ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് മൂക്കിൻ്റെ പ്രകോപനവും ശമിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം പലർക്കും ചുമ ഉണ്ടാകാറുണ്ട്. നീരാവി ശ്വസിക്കുന്നത് ചുമയിൽ നിന്ന് ആശ്വാസം നൽകാൻ സഹായിക്കുന്നുണ്ട്. ചുമയുടെ ലക്ഷണങ്ങളായ മൂക്കൊലിപ്പ്, ശ്വാസതടസ്സം, വേദന എന്നിവയ്ക്കെതിരെ പോരാടാൻ ആവിപിടുത്തം സഹായിക്കുന്നു. സമ്മർദ്ദം കുറയ്ക്കുന്നു. ആവിപിടിക്കുന്നത് ജലദോഷവും ചുമയും മാത്രമല്ല, നിങ്ങളുടെ സമ്മർദ്ദവും കുറയ്ക്കാൻ സഹായിക്കുന്നു. ആവി ശ്വസിക്കുന്നത് നിങ്ങളുടെ ദൈനംദിന സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള ഒരു എളുപ്പ മാർഗമാണ്. നിങ്ങൾ നീരാവി ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ സിരകൾ വലുതായിത്തീരുന്നു. രക്തപ്രവാഹം വികസിക്കുന്നു. അത് നിങ്ങളുടെ ശാന്തമായ ഒരു അനുഭവം സൃഷ്ടിക്കുന്നു. നീരാവി ശ്വസിക്കുമ്പോൾ ശരീര താപനില ഉയരും. നിങ്ങളുടെ രക്തക്കുഴലുകൾ വികസിക്കുകയും ഇത് ശരീരത്തിലെ രക്തപ്രവാഹവും രക്തചംക്രമണവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നത് തലവേദനയും മൈഗ്രെയിനും ചികിത്സിക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ സ്വയം പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നു. ചർമ്മത്തിലെ സുഷിരങ്ങൾ ശുദ്ധീകരിക്കാൻ നാം പലപ്പോഴും മറക്കുന്നു. കാലക്രമേണ പൊടി, അഴുക്ക്, എണ്ണ, മലിനമായ വായു എന്നിവ നമ്മുടെ ചർമ്മത്തിൽ അടിഞ്ഞുകൂടുന്നു. അവ നമ്മുടെ ചർമ്മത്തെ മങ്ങിയതാക്കുന്നു. ആവി പിടിക്കുന്നത് ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ ചർമ്മത്തിലെ സുഷിരങ്ങൾ വൃത്തിയാക്കാൻ സഹായിക്കുന്നു. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങളും തടയും. അതേസമയം ആവി പിടിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള വീട്ടുവൈദ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് ചൂടുവെള്ളവും ഒരു ടവലും ഒരു പാത്രവുമാണ്. വെള്ളം ചൂടാക്കി തിളപ്പിക്കുക. വെള്ളം ആവിയായി കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. നിങ്ങളുടെ തല ഒരു ടവൽ കൊണ്ട് മൂടി വെള്ളത്തിൽ നിന്ന് നീരാവി ശ്വസിക്കുക. നിങ്ങൾക്ക് അസ്വസ്ഥത തടയാൻ പാത്രത്തിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ ആവി പിടിക്കാം. മികച്ച ഫലങ്ങൾക്കായി നിങ്ങൾക്ക് തുളസി, മഞ്ഞൾ പോലുള്ളവയും ഇതിലേക്ക് ചേർക്കാം. ഇത്തരത്തിൽ ധാരാളം ഗുണങ്ങളാണ് ആവി പിടിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.